നയതന്ത്ര പാഴ്സലുകൾക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി അനുമതി നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ കസ്റ്റംസിനെ അറിയിച്ചു പ്രോട്ടോകോൾ ഓഫീസർ ബി സുനിൽകുമാറാണ് അന്വേഷണ സംഘത്തെ ഇക്കാര്യം അറിയിച്ചത് മതഗ്രന്ഥങ്ങൾ എത്തിയത് നയതന്ത്ര പാഴ്സലായി എന്നായിരുന്നു മന്ത്രി കെ ടി ജലീലിന്റെ പ്രതികരണം അതിനിടെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സ്വപ്ന സുരേഷിന് കമ്മീഷനായി ലഭിച്ചത് മൂന്ന് കോടിയോളം രൂപയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു സഹിൻ കെറ്റി ജലീലിന് കുരുക്കാവുകയാണോ ഈ പ്രോട്ടോകോൾ ഓഫീസറുടെ മറുപടി എന്താണ് വിവരങ്ങൾ ഹർഷൻ അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം മന്ത്രി കെ ടി ജലീലിന് കുരുക്കാവുന്ന ഒരു മറുപടിയാണ് സംസ്ഥാന പ്രോട്ടോക്കോൾ ഓഫീസർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി സംസ്ഥാന സംസ്ഥാനം ഇത്തരത്തിൽ നയതന്ത്ര പാർസലുകൾക്ക് അനുമതി നൽകിയിട്ടില്ല എന്നാണ് മന്ത്രി കെ ടി ജലീലിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന പ്രോട്ടോക്കോൾ ഓഫീസർ മറുപടി നൽകിയിരിക്കുന്നത് കസ്റ്റംസിനും എൻ എ എക്കുമാണ് പ്രോട്ടോകോൾ ഓഫീസർ ഇത്തരത്തിലുള്ള ഒരു മറുപടി നൽകിയി ക്ഷമിക്കണം എൻ എക്ക് മറുപടി നൽകിയിട്ടില്ല എൻ എക്ക് വരും ദിവസം മറുപടി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻപ് കസ്റ്റംസും എൻ ഐ എയും സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറോട് ഇതിൻ്റെ ഇക്കാര്യം കത്തിലൂടെ ചോദിച്ചിരുന്നു സംസ്ഥാനം ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര പാർസലുകൾ ഇറക്കുന്നതിന് വേണ്ട അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് കത്തിലൂടെയും ഇമെയിലിലൂടെയും നൽകിയിരിക്കുന്നത് സംസ്ഥാനം കഴിഞ്ഞ രണ്ട് വർഷമായി നയതന്ത്ര പാർസലുകൾ ഇറക്കുന്നതിന് വേണ്ട ഒരാനുമതിയും നൽകിയിട്ടില്ല എന്നാണ് സ്വാഭാവികമായും മന്ത്രി കെ ടി ജലീലിനെ വെട്ടിലാക്കുന്ന ഒരു മറുപടിയായി തന്നെ ഇതിനെ കാണേണ്ടി വരും കാരണം മന്ത്രി കെ ടി ജലീൽ അറിയിച്ചിരുന്നത് സംസ്ഥാന അനുമതിയോടുകൂടിയായിരുന്നു മതഗന്ത്ര മതഗ്രന്ഥങ്ങൾ ഇറക്കി െന്നായിരുന്നു അതുകൊണ്ട് തന്നെ നയതന്ത്ര പാസലുകൾക്ക് സംസ്ഥാനം അനുമതി നൽകിയിട്ടില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത് മന്ത്രി കെ ടി ജലീലിനെ വെട്ടിലാക്കും അതോടൊപ്പം തന്നെ സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ മൂന്ന് കോടിയോളം രൂപയാണ് സ്വപ്നയ്ക്ക് കമ്മീഷനായി ലഭിച്ചത് എന്നുള്ള ഒരു മൊഴിയാണ് നൽകിയിരിക്കുന്നത് അതിൽ തന്നെ കോൺസുലേറ്റിലെ അറ്റാശയും കൂടെ ഒരു ഈജിപ്തിയൻ പൌരനുമടക്കം ഇതിന്റെ ഒരു കമ്മീഷൻ നൽകിയതായും സ്വപ്ന പറയുന്നുണ്ട് അപ്പോൾ കമ്മീഷൻ ഭാഗിച്ചെടുത്തു എന്നുള്ള ഒരു മൊഴിയാണ് സ്വപ്ന നൽകിയിരിക്കുന്നത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കാര്യം പോകേണ്ടതായും വരും ഇന്ന് അൽപനേരത്തിനുള്ളിൽ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സ്വപ്നയുടെ ജാമ്യാപേക്ഷയിൽമേൽ വാദം നടക്കും ആ സമയത്ത് ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കമ്മീഷൻ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പറയാൻ സാധ്യതയുണ്ട് ഹർഷൻ ഈ മതഗ്രന്ഥങ്ങളാണ് പാഴ്സലായി അയച്ചിരുന്നത് എന്നാണ് ഖെറ്റി ജലീൽ പറഞ്ഞിരുന്നത് മത അത് പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയോടെയാണ് അയച്ചത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു അതോ ഇത് ആ മട്ടിലല്ല നയതന്ത്ര പാഴ്സലായി അല്ല വന്നത് എന്ന് അദ്ദേഹത്തിന് വാദിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ടോ ഹർഷൻ അതായത് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ അനുമതി നൽകണം കാരണം നയ നയതന്ത്ര പാഴ്സലുകൾ വരികയാണെങ്കിൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതി കത്തായി തന്നെ കസ്റ്റംസിനെ ലഭിക്കേണ്ടതുണ്ട് കസ്റ്റംസ് അവിടെ നിന്നും ഈ പാഴ്സലുകൾ നൽകിയ ശേഷം അതിന് മറുപടിയും കസ്റ്റംസും നൽകുകയും ചെയ്യും എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി ഇത്തരത്തിലുള്ള ഒരു ഇടപാടുകളും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന പ്രോട്ടോക്കോൾ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എല്ലാം സംസ്ഥാനത്തിൻ്റെ അറിവോടുകൂടിയാണ് നടന്നതെന്നായിരുന്നു മന്ത്രി കെ ടി ജലീൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഹർഷൻ റൈറ്റ് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്